ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപാസനം മാതാവിൻ്റെയും ഈശോയുടെയും മധ്യസ്ഥതയാൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും വർഷിച്ചതിന് ആദ്യം ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ഗ്രേസി, കണ്ണൂർ ജില്ല മാവുഞ്ചാൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ജൂൺ 2019 ജൂൺ മാസം ആദ്യമായിട്ട് കൃപാസനത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അവിടെ നിന്നും ആദ്യം വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല. ഉടമ്പടി എന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് 2019 ജൂലൈ 13 ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ 6 നിയോഗം വെച്ചിരുന്നു. 10 വർഷമായിട്ട് വിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു, വഴിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ സ്ഥലത്തിന് വേണ്ടി മാതാവിനോട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ 3 മാർച്ച് 30 എൻ്റെ സ്ഥലം നല്ല വിലയ്ക്ക് വിറ്റുകിട്ടി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ തന്നെ എനിക്കൊരു ഭവനം പണിയാനുള്ള സ്ഥലത്തിന് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. അതും എനിക്ക് ദൈവകൃപയാൽ ഇന്നലെ എൻ്റെ എഗ്രിമെൻ്റ് ആയിരുന്നു. പിന്നെ നേർച്ച വസ്തു കൊണ്ടുപോയതിന് ശേഷം ഞാൻ എൻ്റെ മോൾക്ക് നേഴ്സിംഗ് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു പിന്നെ എനിക്ക് ഒരു ആശുപത്രിയെ സമർപ്പിച്ചു. അവിടെ ഒരു ജോലി കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹമായിരുന്നു. ബോംബെയിലാണ്. അപ്പോൾ അവിടെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവിടെ നേഴ്സിംഗ് ജോലിക്ക് എടുക്കുന്നത്. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കൊടുത്തുവിട്ട് ഇൻ്റർവ്യൂവിന് പോയിരുന്നു. ലാസ്റ്റത്തെ ചോദ്യം വന്നപ്പോൾ അവൾക്കത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ മാതാവിനോട് അവൾ പറഞ്ഞു, മാതാവേ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് സാധിച്ചു തരണം. അപ്പോൾ മാതാവ് എത്രയും പെട്ടെന്ന് ഉത്തരം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവിടെ പാസ്സായി, അവിടെ ജോലിക്കെടുത്തു. അതിനുശേഷം എൻ്റെ ഒരു സഹോദരിയുടെ അനിയന് 1 വർഷമായിട്ട് അലർജി രോഗമായിരുന്നു. അപ്പോൾ ഞാൻ ഈ നേർച്ച വസ്തു കൊടുത്തപ്പോൾ എണ്ണയും ഉപ്പുമാണ് കൊടുത്തത്. അത് തേച്ച് കഴിഞ്ഞപ്പോൾ 1 വർഷമായിട്ട് അലർജി രോഗമില്ല. അലർജി രോഗം തീർത്തും മാറിയിരിക്കുന്നു. പിന്നെ തമാശയ്ക്കാണേലും ആ സഹോദരൻ ചീത്ത വാക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ ചീത്ത വാക്ക് പറയല. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി ഇവളെൻ്റെ നാവ് പൂട്ടിയിരിക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതമുണ്ടായി. പിന്നെ ഞാൻ ഈ നേർച്ച വസ്തു ഓരോരുത്തരും എന്നോട് വിഷമാവസ്ഥ പറയുമ്പോൾ ഇച്ചിരിച്ച കൊണ്ട് കൊടുക്കും. അപ്പോൾ ഒരു സഹോദരിയുടെ ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു, അത് അപ്രത്യക്ഷമായിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായി. പിന്നെ എൻ്റെ അയൽവക്കത്തുള്ള ഒരു 23 വയസ്സുള്ള ഒരു സഹോദരൻ വാർക്കപ്പണിക്ക് പോയപ്പോൾ 1.5 ക്വിൻ്റൽ വെയിറ്റ് ഇവിടെ വന്ന് ഇടിച്ചിട്ട് ആ പുള്ളി അപ്പോഴേ അബോധാവസ്ഥയിലായി. 6 മാസം കണ്ണിൽ നിന്ന് തൊള്ളി വെള്ളം മാത്രം വന്നുകൊണ്ട് ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചു. അത് കണ്ണൂർ പുതിയ ഹോസ്പിറ്റലായിരുന്നു. ഉപേക്ഷിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലായി. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എല്ലാ മാസവും വരുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ആ സഹോദരനെ ഏറ്റ് നടന്നാൽ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. 1 വയസ്സും 2 വയസ്സും ഉള്ള പ്രായമുള്ള കുഞ്ഞു കൊച്ചു കുട്ടിയുള്ള സഹോദരനാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാനും ഞങ്ങളുടെ ഈ ഇവിടെ വന്നപ്പോൾ തൊട്ട് പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. 2 വർഷമായിട്ട് കൃപാസനം ഗ്രൂപ്പിൽ വരുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾക്ക് ഉപവാസം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ബുധനാഴ്ച കരുണയുടെ ജപമാല രാവിലെ വൈകിട്ട് 6 മണി മുതൽ രാവിലെ വെളുപ്പിന് 6 മണി വരെ രാത്രി മുഴുവൻ ഞങ്ങൾ ജാഗരണ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹോദരനെ കാണാൻ ഞങ്ങൾ പോവുകയും അമ്മയുടെ ഉടമ്പടി കാശുരം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സഹോദരൻ ഞങ്ങളുടെയൊക്കെ പേര് പറയും. സ്വന്തമായിട്ട് ഏറ്റു നടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയില്ല എങ്കിലും സഹോദരനെ ഞങ്ങൾ പിടിച്ച് ഏറ്റി പിടിച്ച് നിർത്തും. ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നു. എല്ലാവരുടെയും പേര് പറയും, വീട്ടുപേര് പറയും, സ്ഥലം പറയും. അങ്ങനെ അത്രയൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ അത്ഭുതമാണ്. ഒരിക്കലും ഡോക്ടർമാരെല്ലാവരും ഉപേക്ഷിച്ച മകനാണ്. അപ്പോൾ ഇത്രയൊക്കെ അത്ഭുതം നടത്തി തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം കൃപാസനം ഫോണ് തുറന്ന് എപ്പോഴും പ്രാർത്ഥന ഇവിടുത്തെ കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇവിടുത്തെ എല്ലാ ബ്രദർമാർക്കും അച്ഛനും എല്ലാവർക്കും, ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ വരുന്ന എല്ലാ ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന എല്ലാ സഹോദരങ്ങളുടെയും പ്രാർത്ഥന നേരുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധമയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയാം. ഇപ്പം ഈ സഹോദരി പറഞ്ഞ സാക്ഷി ഇതാണ്. 10 വർഷമായിട്ട് ഒരു സ്ഥലം വിൽക്കുവാനായിട്ടുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്ത ഉടനെ തന്നെ പരിശുദ്ധമ മാതാവ് ആ സ്ഥലം വിൽക്കുവാനായിട്ടുള്ള ക്രമീകരണം നടത്തി കൊടുത്തു.
അതോടൊപ്പം തന്നെ ഇവർ ആഗ്രഹിച്ച പറഞ്ഞ ഞാൻ ആഗ്രഹിച്ച സ്ഥലം തന്നെ എനിക്ക് വാങ്ങുവാനായിട്ട് സാധിച്ചു. ഒരു വേറൊരു സ്ഥലം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ തടസ്സപ്പെട്ടിരുന്ന സ്ഥലം വിറ്റുകൊണ്ട് ആഗ്രഹിച്ചതിനെ പരിശുദ്ധ മാതാവ് നേടിക്കൊടുത്തു. വീണ്ടും പറഞ്ഞു, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു വർഷം കൊണ്ടുണ്ടായിരുന്ന അനിയത്തിയുടെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന അലർജി രോഗത്തെ ഉടമ്പടി വസ്തു, അതായത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നന്മ നിറഞ്ഞവരെയും ചൊല്ലി ഉപയോഗിച്ചപ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും അത് വിട്ടുമാറി. വീണ്ടും പറയുകയാണ്, മകള് പരീക്ഷയ്ക്ക് ബോംബെയിൽ അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരെണ്ണം അവൾക്ക് തെറ്റിപ്പോയപ്പോൾ അവളുടെ കയ്യിൽ ഉടമ്പടിക്ക് ആശ്രയമുണ്ട്. ഉടമ്പടിക്ക് ആശ്രയം വെച്ചിട്ടാണ് പിന്നെ അവൾ പ്രാർത്ഥിച്ചത്, അമ്മേ മാതാവേ ഇതെനിക്ക് പൂർണ്ണമായിട്ട് ശരിയാക്കി തരണം, എനിക്ക് ആശ്രയത്തിന് വേറെ ആരുമില്ല എന്നുള്ളത്. അപ്പോൾ ഉടനെ തന്നെ അവളുടെ ആ ഒരു ഇൻ്റർവ്യൂ അവൾ പാസ്സായി, അതോടൊപ്പം തന്നെ അവളുടെ ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നെ ഒരു സഹോദരി സുഹൃത്തിന് ഇവിടെ ഒരു മുഴ, നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടൊരു മുഴയുണ്ടായിട്ട് അവിടെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിച്ച് ആ മുഴ പൂർണ്ണമായിട്ടും പരിശുദ്ധമ്മ എടുത്തു മാറ്റി. വീണ്ടും പറയുകയാണ്, അയൽപ്പക്കത്തുള്ള ഒരു മകൻ, ചെറുപ്പക്കാരനായ യുവാവായ ഒരു പയ്യന് ഒരു ഇൻ്റർനെറ്റ് മേഖലയിലുള്ള വെയിറ്റ് തലയിൽ വീണിട്ട് ആ മകനെ പൂർണ്ണമായിട്ടും അബോധാവസ്ഥയിലായിപ്പോയി. അതായത് ഡോക്ടേഴ്സ് എല്ലാവരും കൈയൊഴിഞ്ഞു, കൈയൊഴിഞ്ഞിട്ട് പറയുന്ന കണ്ണിൽ നിന്ന് വെള്ളം മാത്രമേ വരികയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരെ കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവർ കൃപാസനത്തിൽ നിന്ന് വരുന്ന ഒത്തിരി പേരുണ്ട്. അവരൊരുമിച്ച് പ്രാർത്ഥനക്കൂട്ടായ്മ വേണ്ടി ഇവരെല്ലാവരും ഒരുമിച്ച് ഈ മകന് വേണ്ടി അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഭവനത്തിൽ ചെന്ന് അമ്മയുടെ കാശ്രൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കണ്ണിൽ നിന്ന് മാത്രം വെള്ളം വന്നുകൊണ്ടിരുന്ന ഈ മകനെ പരിശുദ്ധമ്മ ആ സമയത്ത് നീലങ്കി കൊണ്ട് പൊതിഞ്ഞു. അതായത് പിന്നീട് പെട്ടെന്ന് ഈ മകൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്തു. ഇപ്പോൾ നമ്മളുടെയൊക്കെ ഇവരുടെയൊക്കെ പേര് പറയുമെന്നാണ് പറയുന്നത്. അതായത് കണ്ണിൽ മാത്രം വെള്ളം, വേറെ അനക്കമൊന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധമ്മ മാതാവ് തൻ്റെ പുൻകരങ്ങളിൽ എടുക്കുന്നതാണ് നമ്മളത് കാണുന്നത്. അതാണ് ഇത് ഇവിടെ എല്ലാം നടത്തപ്പെടുന്നത്. എന്താണ് വിശ്വാസമാണ്. നിനക്ക് വിശ്വാസമുണ്ടോ? നിൻ്റെ ഹൃദയത്തിന് വിശ്വാസമുണ്ടോ? ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്ഭുതങ്ങളെല്ലാം നടത്തപ്പെടുന്നത്. അതായത് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോ മക്കൾക്കും അനുഗ്രഹം കിട്ടുന്നത് അവർ ഇവിടെ വരുന്ന ഉടമ്പടിയിലെ പ്രമേയങ്ങൾ അത് കൃത്യമായിട്ട് പാലിക്കുമ്പോഴാണ്. ചിലരതിൻ്റെ അകത്ത് നിസ്സംഗത കാണിക്കും, ചിലരത് വിട്ടുകളയും, നോക്കത്തില്ല, കാരണം പറയുന്ന കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കും. അല്ലാതെ അവർ കൃത്യമായിട്ടൊന്നും ചെയ്യത്തില്ല. ചെയ്യാതെ വരുമ്പോൾ അവർക്ക് അനുഭവം കിട്ടത്തില്ല. പക്ഷേ ഇവർ വിശ്വസിച്ചുകൊണ്ട് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങൾ അമ്മയോട് ചേർന്ന് ദൈവത്തോട് ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ ഇവർക്ക് അനുഗ്രഹമായിട്ട് മാറും, അനുഗ്രഹമായിട്ട് മാറും. അപ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹം എല്ലാ കാര്യങ്ങളും ബ്ലെസ്സിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, മുഴുവൻ വിശുദ്ധീകരണമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഈ സഹോദരിക്ക് ഒത്തിരിയേറെ നന്മകൾ പരിശുദ്ധ മാതാവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ നൊവേന കൂടുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ നൊവേന നടക്കുമ്പോൾ കൂടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നൊവേന കൂടി അച്ഛൻ പറയുമായിരുന്നു, നമ്മൾക്ക് ഏത് നിയോഗമാണ് നടക്കുന്നത്, അപ്പോൾ അങ്ങോട്ട് കൈ കാണിച്ച് പ്രാർത്ഥിക്കാൻ പറയായിരുന്നു. അപ്പം ഞാൻ സ്ഥലം കുറേ ദൂരെയാണ്, ഞാൻ അങ്ങോട്ട് കൈ വെച്ച് നൊവേന കൂടിക്കൊണ്ട് പണിയെടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് വെളുപ്പിന് 4 മണിയായപ്പം എനിക്ക് മാതാവിൻ്റെ പ്രതിക്ഷണ പ്രാർത്ഥന ചെല്ലാനായിട്ടപ്പോൾ എൻ്റെ റൂമിൽ നല്ല മണമുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി മാതാവിയോട് ഉണ്ടെന്ന് നല്ലൊരു മണമായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഈയിടെ ജെറീക്കോ പ്രാർത്ഥന കൂടുന്ന സമയത്ത് നേരത്തെ ഞാനിങ്ങനെ ഫോണിൽ ഓർത്തായിരുന്നു, ജെറീക്കോ പ്രാർത്ഥനയാണല്ലോ എനിക്ക് കൂടണം, ഇടിയും മഴയൊക്കെ ആണോ എന്നൊക്കെ ഓർത്തു. അപ്പം ഞാൻ ഇങ്ങനെ രാവിലെ എണീറ്റ് പതിവില്ലാതെ പെട്ടെന്ന് റൂമെല്ലാം തുടച്ചു, ഒരിക്കലും ചെയ്യാത്ത പോലെ വേഗം പോട്ട് കൃപാസന മാതാവിൻ്റെ 2 കലണ്ടറുണ്ട് അതും തുടച്ചു. അപ്പോൾ ഞാൻ വൈകുന്നേരം കുറച്ച് മുറ്റത്തെ കാടും പറിച്ചു. അപ്പം വൈകുന്നേരം ഞാനിത് കൂടുമ്പോൾ അച്ഛൻ പറയുകയാണ്, നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക, പിന്നെ നമ്മൾ പിന്നെ മുറ്റത്തെ ഒക്കെ കുറേ വൃത്തിയാക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു പെട്ടെന്ന് ഓർമ്മ വന്നത്, എൻ്റെ മാതാവ് അത് ഒരുക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എത്ര പെട്ടെന്ന് അത് സുഖമില്ലാതെ കിടന്ന ആൾ രാവിലെ ഏറ്റവും ആദ്യം ഞാൻ ചെയ്തു. പെരേൻ റൂമെല്ലാം തുടച്ചു, പെട്ടെന്ന് പോയി കൃപാസന മാതാവിൻ്റെ രൂപം തുടച്ചു. അന്ന് വൈകിട്ടാണ് അച്ഛനിത് ഇവിടെ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എന്നെ ഒരുക്കുകയാണെന്ന്. അത്രയും ഇത്രയൊക്കെ ചെയ്തതെന്ന് മാതാവിന് ഒത്തിരിയേറെ നന്ദി. ആ നമ്മൾ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് ഈ അൽത്താരയിൽ ചെയ്യപ്പെടുന്ന ഓരോ ശുശ്രൂഷയ്ക്കും അതിൻ്റേതായ ദൈവകൃപയുണ്ട്. അതായത് ഇതേ അൽത്താരയിലാണ് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷയാകുന്നത്. ഇനി അതോടൊപ്പം തന്നെ ആ ഈ ചൊവ്വാഴ്ചകളിലെ ധ്യാനമൊക്കെ നടത്തുന്നതും അമ്മ മാതാവിനെ കണ്ട അഭിഷിക്തനാണ്. ഇനി ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് നടത്തപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് 3 കാര്യങ്ങളാണ്, അമ്മ മാതാവിനെ കണ്ട അഭിഷിക്തൻ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ, പിന്നെ ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം. ഇത് 3 കൂടെ വരുമ്പോൾ നൽകപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളിലും ഇവിടെ സാക്ഷ്യങ്ങളുണ്ട്. നമ്മൾ എന്ത് ശുശ്രൂഷ നടത്തിയാലും ആ ശുശ്രൂഷയിൽ സാക്ഷ്യമുണ്ട്.
അപ്പം നമ്മൾ മനസ്സിലാക്കുക ദൈവകൃപയുടെ ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നവർക്കും അതേ കൃപ തന്നെയാണ് സ്വീകരിക്കുക. അപ്പോൾ ആത്മാർത്ഥതയോടുകൂടെ ഉടമ്പടി നിങ്ങൾ പാലിക്കുക, ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾ വിട്ടുപോകാത്ത രീതിയിൽ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ച് ചെയ്താൽ ഏതൊരു കാര്യവും അമ്മമാത നടത്തി തരും. അതുകൊണ്ട് തന്നെ വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ നമുക്ക് ആയിരിക്കും ഇവിടെ ആയിരിക്കുന്നതിൻ്റെ നിമിഷങ്ങൾ ഒത്രയും ഹൃദയം തുറന്ന് അമ്മയുടെ കൂടെ ആയിരിക്കാം. ഇവിടെ ഇന്ന് ഈ സാക്ഷ്യം പറഞ്ഞ് ഈ സഹോദരിയെ സമർപ്പിച്ചുകൊണ്ട് അമ്മമാതാവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.